मोशं कॉन्ट्रैक्टर हमीद सर फाइनेंसिंग, शेयर मार्केटिंग, एक्सपोर्टिंग, और बिग शॉट आ। अंगने नहीं ला, ना हम लोगों को अच्छी कच्चौड़ा कर रहे हैं। इस बार अंगने पारी हो, बॉम्बे लेन दुबई लेके परन्न अर्गन आला। आ पिने इधर। हेलो, आई एम तोबियास, इंजीनियर तोबियास। എന്താണ്ടാ പിഐപികളൊക്കെ ഇങ്ങനെയാണ് ഷേക്കിന്റെ കൊടുക്ക അല്ലാലേ അത് ഞങ്ങൾ പുതിയ പരിഷ്കാരങ്ങളിലേക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക സോറി ഐ ഫോർഗോട്ട് ഇറ്റ് എവിടെയാ വാഷ് ദാ അവിടെ ഏ ഞാൻ വരാം ഈ അവസ്ഥയിൽ പരിചയപ്പെട്ട അവർക്കെന്നെ മനസ്സിലാവുന്നുണ്ടോ അല്ല അവർ ബോറടിക്കണ്ടായിരുന്നു ഒന്ന് സൽക്കരിച്ചാലയാ വീട്ടിലെ പെണ്ണുങ്ങളെ വിളിച്ചിരുത്തിട്ടാണ് മധ്യ സൽക്കാരം വലിയ വലിയ ബിസിനസ് ഡീലുകൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഡ്രിങ്ക് സെറ്റ് ഇപ്പോ യൂഷ്വലാ മാധവേട്ടൻ ഇത്രയും പാട്ടുകളൊന്നും പങ്കെടുക്കാത്തതുകൊണ്ടാ ഇത് വലിയ ആനക്കാരിയായിട്ട് തോന്നുന്നേ ആണോ എന്നാ പിന്നെ ഒരു സിനിമാറ്റിക് ഡാൻസും കൂടി ആവായിരുന്നില്ലേ നിങ്ങളുടെ വല്ല ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെങ്കിൽ വല്ല ഹോട്ടലിലോ ബാറിലോ ആയിക്കോട്ടെ നന്ദാ ഇതൊരു തറവാടല്ലേ അതിന് ഈ ബിസിനസ് തീരുമാനം എടുക്കേണ്ട പ്രധാന കക്ഷി മിസ്റ്റർ മാധവനാ അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞാനോ അതെ വലിയളിനെ മെസ്സ് മൂണയവതി ബാക്കി കളി ഞങ്ങൾ കളിച്ചോളാം കളിയോ എനിക്കൊന്നും മനസ്സിലാവണില്ല മനസ്സിലാക്കി തരാം നമ്മുടെ പാടത്തൂർ ഒരു ബൈപാസ് റോഡ് സാങ്ഷൻ ആയിട്ടുണ്ട് പാലക്കാട്ടേക്ക് ഒരു ഷോർട്ട്കട്ടാ जिला पंचायत सम्मर्दम चलतीटा अब नम्बर वड़क पड़ू या सांक्षनूर विशाल स्विमिंग आलपुला नाटिल വികസനം വ്യവസായങ്ങൾ ആവശ്യമായി തരിശുഭൂമികൾ ഇഷ്ടംപോലെ അല്ലാതെ പാവപ്പെട്ടവന്റെ അന്നം മുടക്കി സായിപ്പുമാർക്ക് അഴിഞ്ഞാടാനുള്ള കൂത്തു ബംഗ്ലാവുകളും ഹോട്ടലുകളും ഉണ്ടാക്കിട്ടല്ല നിങ്ങൾക്കും പ്രദേശത്തിനും അളിയന്മാർക്കും ഗുണമുണ്ടാവുന്ന ഒരു കാര്യത്തിന് ഇങ്ങനെ പാരത്തടയായി നിൽക്കുന്നത് ശുദ്ധ വിവരക്കേടാ തനി മൂരാച്ചി തരം എന്റെ പൊന്നു സാറുമാരെ മാധവൻ ഇത്തിരി വിവരം കുറവാ പക്ഷെ മൂരാച്ചി ഞാനല്ല ഉണ്ണാനും ഉടുക്കാനും ചോരാത്തൊരു കൂരയിൽ ചുരുണ്ടുകൂടി കിടക്കാനും പാടുപെടുന്ന പാവപ്പെട്ടവന്റെ നെഞ്ചത്തോടെ വികസനത്തിന്റെ പേരും പറഞ്ഞ് ഓരേ തോന്നിയാസം കാണിച്ചു നടക്കണം നിങ്ങൾ തന്നെ മൂരാച്ചികൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കാലയ്യ മാന്യമായിട്ട് സംസാരിക്കേണ്ടത് മാന്യന്മാരോടാ അളിയ വേണ്ട എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കാതെ ഇവരും വിളിച്ചുകൊണ്ട് ഇറങ്ങി പോണതാ നല്ലത് ആ കുടിലിൽ ഒളിപ്പിക്കുന്ന കാര്യം ഇപ്പോ പറയണ്ടായിരുന്നു അല്ല അത് പിന്നെ ഞാൻ पावे कुछ पता पणय पणि वारी निरचार उन्ना नोट वहचो पाड़ निकट अम्म की अर की वे कमिटे तेलुगि पड़ी की सरकार पावे वेद നിന്റെ നാട്ടിൽ നിന്ന് എന്തു കൊണ്ടുവന്നിട്ടാടോ വെട്ടി വിഴങ്ങണത് നമ്മ കാര്യമല്ലമ്മ ഞാൻ പൊതുവാ തന്നേ നന്ദനും രാജേന്ദ്രനും പറഞ്ഞാക്ക പോട്ടെ എത്ര കിട്ടിയാലും ആർത്തി തീരാത്തവരാ
നമ്മുടെ സതീശനും രമേശനും എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവന്മാർക്കും കൂടി താല്പര്യമുള്ള ബിസിനസ് ആണെങ്കിലോ? വേണ്ട, ഉള്ള ബിസിനസ് നോക്കി നടത്തിയാ മതി. ആർത്തി മൂത്ത് ഉത്തരത്തിലുള്ള മോഹിച്ചാണ്ടല്ലോ, കച്ചത്തിലിരിക്കണം കൂടി ഇല്ലാണ്ടാവും. ഈ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാവുമാരെ. എവിടെ എല്ലാരും? ഊണും കഴിഞ്ഞ് കിടന്നോ? ആരും ഇതേവരെ എത്തിയിട്ടില്ല. അളിയന്മാരിറങ്ങിയതിന്റെ പുറകെ കെട്ടിയോളുമാരെയും കൂട്ടി പുറപ്പെട്ടതാ. കാത്തിരിക്കണ്ട, ചിലപ്പോ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടേ വരൂന്നാ പറഞ്ഞേ. ഹോട്ടലിൽ നിന്ന് കഴിക്കണമല്ലോ ഇപ്പോഴത്തെ ഒരു പരിഷ്കാരം. എന്റെ മുരുക, അമർന്ന് അമർച്ചയിലെടുത്ത് വെച്ച് വലത് കൊണ്ട് ചവിട്ടി, വലത് വയ്യോട്ട് മാറി ഇടത് പൊക്കിയത്, എടുത്തതും കൂട്ടി വാങ്ങി വലിഞ്ഞ. ചൊടിയോടെ ചുറുചുഴുക്കോടെ പയറ്റുക, ഭൂമി കോരിത്തരിക്കട്ടെ, കാണുന്നവർക്ക് ആവേശം വരണം. എത്ര കാലായി ഒരടവെങ്കിലും പിഴതീർത്ത് ആശാനായ എന്നെ കാണിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കഴിച്ചിട്ട് പോരെ. ആ ചൂടൊന്ന് ഉറപ്പിച്ചിട്ട് മതി, വെട്ടി വിഴുങ്ങല്. ആ ചെയ്യാ ചെയ്യാ. ആ അപ്പൊ എന്താ പറഞ്ഞത്? ഒഴിഞ്ഞു മാറരുത്. ഒഴിഞ്ഞു മാറിയില്ല, വെട്ടി കിട്ടില്ലേ? ഹരിയുടെ കാര്യമല്ല ശനെ, വകയളിയനോട് ഓ പാടം നേത്ര പ്രശ്നം. അത് തന്നെ. അതിപ്പോ നിങ്ങളെല്ലാം കൂടി പറഞ്ഞിട്ട് സമ്മതിക്കാത്തത് ഞാൻ പറഞ്ഞ മാത്രം കേൾക്കോ? കേൾക്കും. ഒന്നുമില്ലെങ്കിലും വല്യളിയൻ ആശാന്റെ ശിഷ്യനല്ലേ? അത് ശരിയാ. ഈ ചെക്കന്മാരെ പോലെ അല്ല എന്റെ ശിഷ്യന്മാരിൽ ഗുരുഭക്തി ഉള്ളവൻ മാധവനാ. പക്ഷേ ഇത് നിങ്ങളുടെ കുടുംബകാര്യല്ലേ, സതീശനെ രമേശനെയും കൂട്ടി ഒന്നുകൂടെ സംസാരിക്കുന്നതല്ലേ നല്ലത്? അവരും കൂടെ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. വലിയളിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റിയ ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ, അത് കെ കെ ആശാനെന്ന് അവര് പറഞ്ഞു. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കും, നാട്ടിലുണ്ടാവാൻ പോണ ഒരു വികസനത്തിന് എന്റെ അളിയൻ തന്നെ വഴിമുടക്കി നിന്ന. അതിന്റെ കുറച്ച് എനിക്കും കൂടി അല്ലേ ആശാനെ? കാര്യം നടന്നു കിട്ടിയ അതിന്റെ ഗുണം ആശാനും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. ഓ ഞങ്ങളല്ലേ പറയണത്, കൂട്ടി എത്ര കൂടും, ഒത്ത ഒരു കളരി പണിയാനുള്ള കാശ് ഞങ്ങൾ അങ്ങോട്ട് തരും. എന്തേ അപ്പ നല്ലൊരു അടിവെട്ടിന് വകുപ്പുള്ള ബിസിനസ് ആയതല്ലേ ഇത്? നമ്മൾ മൂന്നാളും അല്ലാതെ ഒരാളും കൂടി അറിയുന്നോണ്ട് വിഷമമുണ്ടോ ആരാ? മാധവൻ ആശാനെ. അതെ, കൊച്ചുകുമാരനാശൻ തന്നെ പറയണത്. നിങ്ങൾ എന്താ വിചാരിച്ചേ, മാധവനെ അടിയറവ് പറയിപ്പിച്ചിട്ടൊരു കള്ളക്കച്ചവടത്തിന് കെണി വെക്കാൻ നിങ്ങൾ എന്നെ വിലക്കെടുക്കാന്ന് വിചാരിച്ചോ? അതിന് കിട്ടിയ കച്ചയും കഴിച്ച് തോളിലിട്ടേക്ക്. തന്നെ മധ്യസ്ഥത്തിന് വിളിച്ച് ഞങ്ങളെ വേണം തല്ലാൻ. തല്ലേണ്ട തന്നെ, പക്ഷെ ഇപ്പൊ അത് വേണ്ടാന്ന് വെക്കാം. പൊക്കോ രണ്ടാളും. മൂരാച്ചി തന്നെ ഞങ്ങൾ കണ്ടോളാം. വേണ്ട വഷളാക്കണ്ട, മർമ്മത്ത് പണി കിട്ടും, പോകാം. നാട് വികസിപ്പിക്കാൻ നടക്ക അമ്പലം വിഴുങ്ങികൾ. ആ ചെയ്തോളൂ ചെയ്തോളൂ. മറന്നു അമർച്ചയിലെടുത്ത് വെച്ച് വലത് കൊണ്ട് അത് വയ്യോട്ട് മാറി എടുത്തതും വാങ്ങിയാ മതി. ഏട്ടനെ കൊണ്ട് അയാൾ ഇതൊന്ന് സമ്മതിപ്പിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താലും വേണ്ടില്ലായിരുന്നു. എന്റെ സതീശൻ നമ്മൾ അയാൾക്ക് ഓഫർ കൊടുത്താലേ, എന്നിട്ട് അയാൾക്ക് അത് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാനാ? മധ്യസ്ഥം പറയിക്കാൻ കണ്ട ഒരാള്. അയാൾ ഇനി ഇത് പോയി വലിയളിയനോട് പറഞ്ഞ് അതൊരു പാറയാകുമോന്നാണ് ഇപ്പോഴെന്റെ പേടി. അല്ല, പെണ്ണും പിടക്കോഴില്ലാത്ത അയാളെന്തിനായി മണ്ണും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന മനസ്സിലാവാത്തത്? എടോ അതിന് മാധവനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല, കിട്ടാനുള്ള അവകാശം പിടിച്ചു വാങ്ങാനുള്ള ചങ്കൂറ്റ ഇവരല്ലേ കാണിക്കുന്നത്? ചങ്കൂറ്റ ഇല്ലാഞ്ഞിട്ടൊന്നല്ല, മൂത്ത ഏട്ടനായി പോയില്ലേ, കൈവയ്ക്കാൻ പറ്റില്ലല്ലോ. പാർട്ടീഷനൊരു തീരുമാനം ഉണ്ടാക്കാനുള്ള വഴി ഞങ്ങൾ തുറന്നിട്ട് തരാം. എന്താ ഹമീദ് സാറേ? യെസ്, പക്ഷേ എന്ത് വന്നാലും നിങ്ങൾ ഞങ്ങളോട് നിൽക്കും എന്നൊരു ഉറപ്പ് തന്നെ. എന്താ പറ്റുമോ? ഞങ്ങളുണ്ട് കൂടെ. അതെ, കാര്യം നടക്കുകയാണെങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. എന്നാ പറ ഒരു ചിയേഴ്സ് കൂടെ. ചിയേഴ്സ്.